എല്ലാ ആചാരാനുഷ്ഠാനങ്ങളെയും ഒരുപോലെ ഹൃദയം തുറന്ന് ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ. മാനവർക്കനുഗ്രഹീതമായ ജീവിതം നയിക്കുവാൻ ജാതി മത വർഗവർണ്ണ വിവേചനമില്ലാതെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഇഫ്താർ സംഗമം നടത്തി. ആ ഇഫ്താർ സംഗമത്തിൽ നമ്മുടെ കേരള INL സംസ്ഥാന വൈസ് പ്രസിഡന്റ് MM മാഹി നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ് പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം? ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഒരു സന്ദേശം, ഇഫ്താർ സ്നേഹ സംഗമമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചത്. ഈ സംഘാടനത്തിൻ്റെ ഉദ്ദേശം കലുഷിതമായ നമ്മുടെ രാജ്യത്ത് സാഹോദര്യം നിലനിർത്തുക എന്നുള്ളത് വളരെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ വിശുദ്ധ ഗ്രന്ഥം അവതീർണമായത് മാനവ കുലത്തിന് ആകമാനം മാർഗദർശനമേകിക്കൊണ്ടാണ്. ഈ പരിശുദ്ധ ഗ്രന്ഥം അവതീർണമായ ഈ മാസം സാഹോദര്യത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും സന്ദേശം ലോക ജനതയ്ക്ക് എത്തിക്കേണ്ട ബാധ്യത ഓരോ മനുഷ്യനുമുണ്ട്. ആ ഉത്തരവാദിത്വം സർവജാതി മത ചിന്തകൾക്ക് മാനുഷികമായ പരിഗണന, അതീതമായി മാനുഷികമായ പരിഗണന നൽകിക്കൊണ്ട് നാം മാനവകുലത്തിനെ എത്തിക്കേണ്ട സന്ദേശമാണ് ഈ സ്നേഹം. അതിനുവേണ്ടിയാണ് ഈ സ്നേഹ സംഗമം ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളിലും എല്ലാ ജീവജാലങ്ങൾക്കും മാതൃകയായി ജീവിക്കേണ്ട മനുഷ്യൻ, മറ്റ് മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും മാതൃകയായിട്ട് ദൈവത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് കൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചു പോയാൽ നാളെ അവൻ ഇവിടെ നിന്ന് മരണാനന്തരം മരണം തുടങ്ങുന്നത് മുതൽ മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് വരാനിരിക്കുന്ന ഒരു സ്വർഗം അവന് വേണ്ടി ദൈവം സംവിധാനിച്ചിരിക്കുന്നു. ഈ ലോകത്ത് കാണപ്പെടാത്ത സർവ ഐശ്വര്യങ്ങളുമുള്ള ഒരു താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളുള്ള ഒരു സ്വർഗം ദൈവം ഈ മനുഷ്യർക്ക് സംവിധാനിച്ചുകൊണ്ട് അവൻ കൽപ്പിക്കുകയാണ്. അത് നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളെയും മാപ്പ് ചെയ്തുകൊണ്ട് ആ മനുഷ്യനെ അവൻ്റെ സംവിധാനത്തിലേക്ക്, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് കരുണാഭാരതിയായ ദൈവം നമ്മോട് കൽപ്പിക്കുന്നു. ആ കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് നാം ഇതുപോലുള്ള സംഗമങ്ങൾ ധാരാളമായി നമ്മുടെ രാജ്യത്ത് നടത്തേണ്ടതുണ്ട്. അത് സർവ മനുഷ്യർക്കും സാന്ത്വനമേകും. അത്തരത്തിലൊരു സംഗമമാണ് ഈ ഇഫ്താർ വഴി ഞങ്ങൾ ഈ ജനതയ്ക്ക് നൽകിയത്. അതായത് വളരെ കാലങ്ങൾക്ക് ശേഷം ഇന്നൊരു കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ എവരും, അതായത് അത്യാധുനിക കാലഘട്ടത്തിൽ കടന്നു പോകുന്നത്. തീർച്ചയായും ജാതിമത വ്യത്യാസമില്ലാതെ നിങ്ങളുടെ ഉദ്ദേശം, അതായത് മനുഷ്യനെ മനുഷ്യനായി കാണുക, ഏത് വർഗ ജീവിതജാലങ്ങളെടുത്താലും അതിൻ്റെ ജാതിയോട് കൂറുണ്ട്. പക്ഷേ ഇന്ന് മനുഷ്യന് മനുഷ്യനോടൊരു കൂറില്ല. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് പലയിടങ്ങളിലും പ്രകടമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? അതെന്തുകൊണ്ടെന്നാൽ ഈ കൽപ്പനകൾ എന്താണെന്ന് മനസ്സിലാക്കാത്തതിൻ്റെ പേരിലാണ്. ദൈവികമായ കൽപ്പനകൾ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയില്ല. സീത തന്നെ പോകും, നേരെ തന്നെ പോകും, നേരെ ചൊവ്വ തന്നെ ജീവിക്കും. ജീവിച്ചാൽ മാത്രമേ ജീവിക്കുന്നത് കൊണ്ടുള്ള ഗുണം ഈ അവൻ്റെ ജീവിതത്തിൽ തന്നെ അവന് ലഭ്യമാകും. അവൻ്റെ എല്ലാ മുമ്പോട്ടുള്ള പ്രയാണവും ചൈതന്യമുള്ളതായിത്തീരും. അവന് തന്നെ അത് ബോധ്യപ്പെടും. അവൻ സൂക്ഷ്മതയോടുകൂടി മറ്റ് ചരാചരങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ കരുണാമയനായ ദൈവം അവന് കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കും. ഒരു സംശയമില്ല. അതായത് ഒരു വിശക്കുന്നവന് ഒരു ഉരുള കൊടുത്താൽ അവന് നാളെ ഒരു മല വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ പട്ടിണി കിടക്കുന്നവന് പട്ടിണി മനസ്സിലാക്കാൻ കൂടിയാണ് വ്രതം കൽപ്പിച്ചിരിക്കുന്നത്. മുൻകാല വേദഗ്രന്ഥങ്ങളൊക്കെ തന്നെ ഈ മാസത്തിലാണ് അവതീർണമായത്. പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥം, ഇതിൽ 1000 മാസത്തേക്കാൾ പ്രാധാന്യമുള്ള ഒരു രാത്രി ഇനി വരാനിരിക്കുന്ന 10 രാവുകളിലുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ചൈതന്യപൂർണ്ണമായ ഒരു സന്ദേശം നമ്മൾ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു ഇഫ്താർ വിരുന്നാണ് നിങ്ങൾ പങ്കെടുത്തത്. നമുക്ക് ഈ ഇഫ്താർ വിരുന്നിലോട്ടൊന്ന് പോകാം. ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ ആദരണീയനായ അധ്യക്ഷനും തുറമുഖ വകുപ്പ് മന്ത്രിയുമായ ശ്രീ അഹമ്മദ് ദേവഗോവിൽ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വിശിഷ്ടാതിഥിയുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ വലിയ ക്ഷണം സ്വീകരിച്ചു വരുത്തിയ എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രശ്ന കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ഇന്ന് ഇഫ്താർ ആഘോഷിക്കുന്നത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ചില ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ
വായിക്കുവാൻ ഒരു കവിത ചൊല്ലുകയുണ്ടായി. സാരെ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര ഹം ബുൽബുലെ ഹിംസ്കി ഏ ഗുലിസ്ഥാൻ ഹമാര. ഇന്ത്യയിലെന്ന പൂന്തോട്ടത്തിലെ വ്യത്യസ്ത പുഷ്പങ്ങളാണ് ഇവിടെയുള്ള വ്യത്യസ്ത ജാതി മതങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സുന്ദരമായ ഒരു ഗാനം അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. ആ ഒരു ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ്, പ്രതിജ്ഞയാണ് നമുക്കിവിടെ വെച്ച് പുതുക്കേണ്ടതായിട്ടുള്ളത്. പരസ്പരം അറിയാൻ, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, സ്നേഹവും ദുഃഖവും സന്തോഷവും ഒക്കെ പങ്കിട്ടുകൊണ്ട് എല്ലാ ജാത മത വിഭാഗങ്ങളും ജീവിക്കുന്ന സുന്ദരമായ ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രതിജ്ഞ പുതുക്കാൻ ഈ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. സഹനത്തിൻ്റെ മാസമാണ് പരിശുദ്ധ റംസാൻ എന്ന് നമുക്കറിയാം. സഹനത്തിലൂടെ സഹജീവികളോട് മനപ്പൊരുത്തം കാണിക്കാൻ, അവരുടെ പ്രയാസങ്ങളെ ഷെയർ ചെയ്തെടുക്കാനാണ് ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ നാം സജ്ജമാകേണ്ടത് എന്ന് നമുക്കറിയാം. കേരളം പോലെയുള്ള മതേതര സങ്കല്പങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനത്ത് എല്ലാ മതവിഭാഗങ്ങളുടെയും കൂടിച്ചേരലുകൾക്ക് ഇത്തരം വിസ്താരങ്ങൾ ഉപകരിക്കുന്നു എന്നത് വളരെയേറെ സന്തോഷപ്രദമാണ്. ഇനിയും പ്രാസംഗികന്മാരോടുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. രാത്രി പ്രതീക്ഷിച്ചുകൊണ്ടാണ് വിശ്വാസികൾ ഇന്നു മുതൽ അവരുടെ പ്രാർത്ഥനകൾക്ക് ബലം കൂടാൻ പോകുന്നത്. ഒരുപക്ഷെ ഉറക്കമില്ലാത്ത രാവുകളായിരിക്കും വിശ്വാസ സമൂഹത്തിൽ നാളെ മുതൽ ഉണ്ടത്. സുബൈസ് പറഞ്ഞതുപോലെ ക്ഷമയും സ്നേഹവും സദക്കയും സക്കാത്തും സന്മനസ്സും സൽപ്രവൃത്തികളും നിറങ്ങി ഈ ഒരു മാസത്തെ പരിശ്രമമാണ് ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ നമുക്ക് വീണ്ടും ആ സൽപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, ക്ഷമയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഈ ചടങ്ങ് സംഘടിപ്പിച്ച കൈയ്യലും അതിൻ്റെ സാരഥിയായ ബഹുമാനപ്പെട്ട മന്ത്രി അഹമ്മദ് സാഹിബിനും മഹീദ് സാഹിബിനും മറ്റ് സംഘാടകർക്കും എല്ലാവരും നന്ദിയും ആശംസകളും എല്ലാവർക്കും ആശംസകളും നേർന്നുകൊണ്ട് പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എത്തുന്ന ദീനിനു വേണ്ടി അഘോരാത്രം സമർപ്പിച്ച ഒരു മഹാവ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം പിന്നീടും ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോയിട്ട് വീണ്ടും നമ്മൾ കൊണ്ടുവന്ന് തമ്പാനൂർ പള്ളിയിൽ ഇമാമാക്കി. അദ്ദേഹം വഴിയാണ് ഈ സ്വാമിയെ എനിക്ക് പരിചയമുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഷോർട്ട് നോട്ടീസ് കൊടുത്താണ് സ്വാമിയെ പരിപാടിക്ക് വിളിച്ചത്. അപ്പോൾ സ്വാമി അത് സമ്മതിച്ചു വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരികയാണ്. ഈ മതസൗഹാർദ്ദം എന്ന ഒരു വാക്ക് തെറ്റാണ്. മതസൗഹാർദ്ദം എന്നുള്ളതില്ല, തെറ്റിദ്ധരിക്കരുത്, എന്നെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. സ്വന്തം മതങ്ങൾക്കേ സൗഹാർദ്ദമില്ലാതെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മതസൗഹാർദ്ദം എന്ന വാക്കിന് ഒരു പ്രസക്തിയുമില്ല. പക്ഷേ ഒന്നുണ്ട്, മാനവിക സൗഹാർദ്ദം, മനുഷ്യ സൗഹാർദ്ദം. നമ്മുടെ പ്രവാചകന്മാരെല്ലാം തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ട് പോയത് അതാണ്. തന്നെ പോലെ തൻ്റെ വയൽവാസി, തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയ്ക്കുന്നവൻ തമ്മിൽ പെട്ടവനല്ല, അല്ലെങ്കിൽ തന്നെ പോലെ തൻ്റെ അയൽവാസിയെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞത് ആ എൻറിച്ച് നൈബർഹുഡിനെയാണ് പറഞ്ഞത്. അയൽപക്ക ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുവാനാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് ഇന്ന് രാജ്യത്ത് വേണ്ടത്. പ്രത്യേകിച്ച് രാജ്യം ഒരു പ്രത്യേക പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ നോമ്പ് തുറകൾ, ഇങ്ങനെ ഒരു 10 മിനിറ്റുള്ള ഇരുത്തം തന്നെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു മഹത്തായ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ വളരെ വിശദമായ ഒരു പ്രസംഗത്തിലേക്ക് വരികയൊക്കെ സമയം നടക്കുന്നു. ഈ മഹാ സ്നേഹസംഗമത്തിന് എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും ഇന്ത്യയിൽ പങ്കെടുക്കുന്ന എല്ലാ വിശേഷ വ്യക്തികളോടും നന്ദി അറിയിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ആശംസകളും എൻ്റെ സ്നേഹാദരങ്ങളും നിർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരണീയനായ വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ് ദേവൻ ബോവിൽ അടക്കമുള്ള വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാർ,
ത്യാഗത്തിൻ്റെയും സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു സംഗമ വേദിയായി വ്രതാനുഷ്ഠാനങ്ങളോടെ പവിത്രമായ റംസാൻ മാസ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ നമ്മുടെ നാട്ടിൽ ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തിന്മകളില്ലാത്ത ഒരു ഒത്തുചേരലിൻ്റെയും ഒരു കാലഘട്ടം ആയി നല്ലത് ഭവിക്കട്ടെ എന്നുള്ള ചിന്തയിൽ തീവ്രമായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സാംശീകരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടെ നേരത്തെ സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ അവനവൻ്റെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും രാജ്യത്തെ സ്നേഹിക്കുവാനും രാജ്യമെന്ന താല്പര്യം അത് നിലനിർത്തിക്കൊണ്ട് ജ്ഞാനത്വത്തിൽ ഏകത്വമെന്ന ആ സങ്കല്പത്തിൽ അണുകിട വ്യത്യാസം വരാതെ ഇത്തരം കൂടിച്ചേരലുകളിൽ നല്ല ചിന്തയ്ക്ക് ഇടമുണ്ടാകട്ടെ. നമ്മുടെ സൗഹാർദ്ദം കേരളം പോലുള്ള സംസ്ഥാനത്ത് നമ്മൾ ഇത്തരത്തിൽ ഒത്തുചേരുമ്പോൾ സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലെങ്ങാനും രാജ്യത്തെ പലയിടങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാവാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും നിരന്തരമായിട്ടുള്ള ഇടപെടലുകളും സുമനസ്സുകളിൽ ഉണ്ടാകട്ടെ. ഈ നല്ല ചടങ്ങിന് ഇഫ്താർ സംഗമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ പ്രസംഗിക്കുന്നു. ആശംസകൾ നന്ദി, നമസ്കാരം.